ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഫാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ്. ഇന്ന് ചെറിയൊരു വീഡിയോ, അതായത് തേനീച്ചകളിലെ റാണി സെൽ എങ്ങനെയാണ് തേനീച്ചകൾ റാണി ഒരു കൂട്ടിൽ നിന്നും റാണി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നമ്മൾ കൂടി പിരിക്കുമ്പോൾ എങ്ങനെയാണ് തേനീച്ചകൾ അവരുടെ പുതിയ റാണിയെ ഉണ്ടാക്കിയെടുക്കുന്നത്, അതിനുവേണ്ടി അങ്ങനെ അവർ എങ്ങനെയാണ് അതിൻ്റെ സെല്ല് അവർ വികസിപ്പിക്കുന്നത് എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ ഇനി നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ ഒരു നാല് ദിവസമായി പിരിച്ചു വെച്ച ഒരു തേനീച്ചക്കൂടാണ് ഇത്. നമുക്ക് റാണി സെല്ല് റാണിയുള്ള ഒരു നാലഞ്ച് ഫ്രെയിം ഞാൻ വേറെ സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അവർ റാണി സെല്ല് പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാണ് ധാരണ. നമുക്ക് എങ്ങനെയാണ് അവരുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് നോക്കാം. റാണിയുള്ള ഈ കൂടുന്ന് പിരിച്ചെടുത്തതാണ്. ഓക്കെ ഓക്കെ, നല്ല സെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ട. അപ്പം റാണീനെ ഞാൻ വേറൊരു കൂട്ടിലേക്ക് പിരിച്ചു കൊണ്ടുപോയപ്പം അവർ ഉണ്ടാക്കുന്ന ഇത് ഇനി ഒരു 10 ദിവസം, 11-ാമത്തെ ദിവസമാണ്, 10 ദിവസമായി ഇത് വിരിയാൻ. ഇതാണ് റാണി സെല്ല്, കണ്ട. നിലവിലുള്ള പഴയ റാണി ഇട്ട മുട്ട അവർ റോയൽ ജെല്ലി കൊടുത്തിട്ട് അതേ മുട്ട തന്നെയാണ് അവർ റാണിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിൽ 1, 2, 3, 4 സെല്ല് ഇതിൽ തന്നെയുണ്ട്. പുറമെ ഇനി അടുത്ത സെല്ലും ഉണ്ടാവും, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ സെല്ല് യോജിച്ചതില്ല, അപ്പോൾ അവർ അതിന് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 4 സെല്ല്, ഒന്നും കൂടെ ഇതിലുണ്ട്, 5 സെല്ല്. അപ്പോൾ 5 സെല്ലാണ് ഇപ്പോൾ അവരുണ്ടാക്കിയത്. ഇനി അവർ വിരിയുമ്പോൾ ഒരു റാണിയെ അവർ നിർത്തുള്ളൂ. ബാക്കി ഒരു റാണി, നല്ല ക്വാളിറ്റിയുള്ള റാണി വിരിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സെല്ലുകളൊക്കെ അവർ കടിച്ച് നശിപ്പിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ആ സെല്ലുകളൊക്കെ കട്ട് ചെയ്തിട്ട് വേറെയും പിരിച്ചെടുക്കുക. എന്നാൽ ഇതുപോലെ അവർക്ക് ഉണ്ടാക്കേണ്ടി വരില്ല. ഒരു 8-ാമത്തെ ദിവസം ഈ വേറെ കൂടി പിരിച്ചിട്ട് നമ്മൾ ഈ സെല്ല് ഒരു 2 മണിക്കൂറൊക്കെ പിരിച്ചു വെച്ചതിന് ശേഷം റാണി നഷ്ടപ്പെട്ട് 2 മണിക്കൂർ കഴിഞ്ഞാലാണ് അവർ, 1 മണിക്കൂറോട് കൂടി തന്നെ അവരറിയും. 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവർ പുതിയ റാണി സെല്ല് കെട്ടാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്നും ഒരു റാണി സെല്ല് എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൽ വെച്ച് കൊടുത്താൽ 2-ാമത്തെ ദിവസം തന്നെ അവിടെയും റാണി വിരിയും, ഇവിടെയും റാണി വിരിയും. അപ്പോൾ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു കൂട്ടിൽ നിന്ന് റാണി നഷ്ടപ്പെട്ടാൽ തേനീച്ചകൾ ചെയ്യുന്നതാണ് പുതിയ റാണി സെല്ല്. റാണി സെല്ല് എന്ന് പറയുന്നത് നിലവിലുള്ള സാധാ മുട്ട, റാണി ഇട്ട നിലവിലുള്ള സാധാ ഈച്ചക്ക് വേണ്ടി ഇട്ട മുട്ട റോയൽ ജെല്ലി കൊടുത്തിട്ടാണ് അവർ അത് ആ അവരുടെ റാണിയാക്കി മാറ്റുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.